പന്തല്ലൂരിലെ വെള്ളരിപ്പാടത്തെ കർഷകർ വിളവെടുപ്പിന്റെ തിരക്കിലാണ്. 40 ഏക്കറിലേറെ വരുന്ന വിസ്തൃതമായ പാടത്തു നിന്ന് ദിവസേന 7 ടണ്ണിലേറെ വെള്ളരിക്ക കായകളാണ് തൃശൂരിലെ പച്ചക്കറി ചന്തയിൽ എത്തുന്നത്. കിലോഗ്രാമിന് 10 രൂപ നിരക്കിൽ വില കിട്ടാൻ തുടങ്ങിയതോടെ കർഷകർ ആഹ്ലാദത്തിലാണ്. വെള്ളരിക്കൃഷിക്ക് പണ്ടേ പ്രസിദ്ധമാണ് പറപ്പൂക്കര പഞ്ചായത്തിലെ പന്തല്ലൂർ പാടം. 25 ഏക്കറിലേറെ വരുന്ന സ്ഥലത്ത് ഇവിടെ വെള്ളരിക്കൃഷി ചെയ്തിട്ടുണ്ട്. മകരക്കൊയ്ത്ത് കഴിയുന്നതോടെയാണ് പന്തല്ലൂർ പാടത്തെ കർഷകർ വെള്ളരിക്കൃഷിക്ക് തുടക്കം കുറിക്കുന്നത്. 3 പതിറ്റാണ്ടോളമായി ഈ പാടത്ത് വേനൽ വിളയായി വെള്ളരി കൃഷി ചെയ്യുന്നവരുണ്ട്. കൃഷിക്കാവശ്യമായ വിത്ത് തലേവർഷത്തെ വിളവെടുപ്പ് കാലത്ത് തന്നെ ഇവർ സംഭരിച്ചു വെക്കും. മാർച്ച് 1 മുതലേ പന്തല്ലൂർ പാടത്തു നിന്ന് വെള്ളരിക്കായകൾ ലഭിച്ചു തുടങ്ങി. സീസൺ തുടക്കത്തിൽ കിലോഗ്രാമിന് 6 രൂപയായിരുന്നത് ഇപ്പോൾ 10 രൂപയിലെത്തിയിട്ടുണ്ട്. രാസവളവും കീടനാശിനിയും ഉപയോഗിക്കാതെ തികച്ചും ജൈവരീതിയിൽ വെള്ളരിക്കൃഷി ചെയ്യുന്നവർക്ക് കൂടുതൽ വില ലഭിക്കുന്നുണ്ട്. ശരാശരി 7 ടൺ വെള്ളരിക്കയാണ് ദിനം പ്രതി പന്തല്ലൂർ പാടത്തു നിന്ന് വിളവെടുക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും തൃശൂരിലെ പച്ചക്കറി മാർക്കറ്റിലേക്കാണ് എത്തുന്നത്. ചില കർഷകർ ഇരിങ്ങാലക്കുട ചന്തയിലേക്കും വെള്ളരിക്ക വിൽപ്പനയ്ക്കെത്തിക്കുന്നു. ഇതിനു പുറമെ പ്രാദേശിക പച്ചക്കറി കടകളിലേക്കും ഇവർ വെള്ളരിക്ക നൽകുന്നുണ്ട്. മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശമായതിനാൽ തന്നെ വേനൽ മഴ പന്തല്ലൂർ പാടത്തെ കർഷകർക്ക് പേടി സ്വപ്നമാണ്. ഒരു ദിവസത്തിലധികം പാടത്ത് വെള്ളം കെട്ടി നിന്നാൽ വെള്ളരി വള്ളികൾ പഴുത്തു നശിക്കുമെന്ന് കർഷകർ പറയുന്നു. കഴിഞ്ഞ കൊല്ലത്തേലും മെച്ചുണ്ട്, ഈ പ്രാവശ്യം കൃഷിക്ക് 10 രൂപയിലുണ്ട് ഈ പ്രാവശ്യം. അതിന് പ്രാവശ്യം 5 രൂപയ്ക്കുണ്ടായോളോ. തൃശ്ശൂർക്ക് ഏറ്റവും കൂടുതൽ കയറി പോകുന്നത് ഈ പന്തല്ലൂർ പാടത്തുനിന്നാണ്. വിഷുവിനെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. മഴയും കാര്യങ്ങളൊന്നും മഴ തത്തില്ലെങ്കിൽ വിഷുവിന് നല്ലൊരു ചാക്ക് കല്ലരി കൊണ്ടുവരണമെന്ന് ആഗ്രഹം. വിഷുവിന് മുമ്പ് വേനൽ മഴ കനത്തു പെയ്തില്ലെങ്കിൽ ഇത്തവണ വെള്ളരി കൃഷിയിൽ നിന്ന് മികച്ച വരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് കർഷകർക്കുള്ളത്. ടി സി വിനോസ്, കൊടകര.